നാടിന്റെ വികസനത്തിനായി പഞ്ചായത്തിനെ സഹായിച്ച് കിടപ്പാടം നഷ്ടമായ അവസ്ഥയിൽ പഴയന്നൂർ സ്വദേശി സന്തോഷം കുടുംബവും. സ്വന്തമായുള്ള 5 സെന്റ് സ്ഥലത്ത് വീട് വയ്ക്കാനായി പഴയന്നൂർ തെക്കേത്തറ പുത്തൻ വീട്ടിൽ സന്തോഷ് പഞ്ചായത്തിന്റെ കരുണ തേടി അലയാൻ തുടങ്ങിയിട്ട് 18 വർഷം പിന്നിടുന്നു. അതിവിചിത്രമാണ് സന്തോഷിനുണ്ടായ ദുരനുഭവം. റോഡിൽ സ്ഥാപിക്കാനുള്ള പൊതുടാപ്പിനു വേണ്ടി 50 ഓളം കോൺക്രീറ്റ് പൈപ്പ് കുറ്റികൾ ഒരു മാസത്തേക്ക് സന്തോഷിന്റെ സ്ഥലത്ത് സൂക്ഷിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിച്ചിരുന്നു. ഇതുപ്രകാരം അന്ന് അനുമതിയും നൽകി. അന്ന് കോൺക്രീറ്റ് കുറ്റികൾ വെച്ചുപോയവരെ പിന്നീട് 18 വർഷം കഴിഞ്ഞിട്ടും ഈ വഴി കണ്ടിട്ടില്ല. മാറി മാറി വരുന്ന ഭരണസമിതി മുമ്പാകെ നിരവധി തവണ സന്തോഷ് പരാതി നൽകിയിട്ടും നടപടിയില്ല. വീട് വെക്കേണ്ട സ്ഥലത്ത് കോൺക്രീറ്റ് പൈപ്പ് കുറ്റികൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ കാലുകുത്താൻ പോലും പറ്റില്ല. ഇപ്പോൾ കാട് മൂടി കിടക്കുകയാണ് ഇവിടം. തൊട്ടടുത്തുള്ള സന്തോഷും കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന ഒറ്റമുറി വീട് ഏത് നിമിഷവും നിലംപൊത്തും. കഴിഞ്ഞ മഴക്കാലത്ത് ഭീതിയോടെയാണ് കുടുംബം കഴിഞ്ഞുകൂടിയത്. ഇപ്പോൾ വീണ്ടും പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ കോൺക്രീറ്റ് കുറ്റികൾ മാറ്റിയിടാനുള്ള സ്ഥലമൊന്നും പഞ്ചായത്ത് അധീനതയിലില്ല എന്നാണത്രേ മറുപടി. എവിടെയെങ്കിലും സ്ഥലമൊഴിവായാൽ അറിയിക്കാമെന്ന വെറും വാക്കാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞത്. പഞ്ചായത്തിനെ ഒരു മാസത്തേക്ക് സഹായിച്ചപ്പോൾ പണ്ട് കഥയിൽ പറയുന്ന പോലെ ഒട്ടകത്തിന് തലവെക്കാൻ അനുവാദം നൽകിയയാളുടെ അവസ്ഥയാകുമെന്ന് സന്തോഷും കുടുംബവും കരുതിയിരിക്കില്ല. തന്നോട് ഇനിയും ക്രൂരത തുടർന്നാൽ പഞ്ചായത്തിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റ് വഴിയില്ലെന്നാണ് സന്തോഷ് പറയുന്നത്. ഇത് വെച്ചതിന് ബുദ്ധിമുട്ട്, എനിക്കൊരു വീട് വയ്ക്കാൻ കഴിയുന്നില്ല. കാരണം 18 കൊല്ലമായി ഇത് ഇവിടെ വെച്ചിട്ട്. ഇതൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് അപേക്ഷകൾ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു. പഞ്ചായത്തിലുള്ള ആൾക്കാർ നമ്മളത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. അവർ പറയുന്നത് എന്ന് വെച്ചാൽ നിനക്ക് കഴിയുന്ന പോലെ ചെയ്യാൻ, മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മളത് പറയുന്നത്. ഞാൻ ഇതെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത് ആരോടെ പരാതി പറയേണ്ടത്? ഈ വെക്കാൻ ഒരു 5 സെന്റ് സ്ഥലം എൻ്റെ കൊടുത്തതാണോ? ഒരു നല്ല കാര്യം ചെയ്തതാണോ? ചെയ്തത് തെറ്റ്. എനിക്കിപ്പോൾ ഒരു വീട്, എൻ്റെ വീട് ഇരിക്കുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു തുടങ്ങി. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല.